ഓസ്കറിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി സിനിമ തെരഞ്ഞെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് മറുപടിയുമായി ജൂറി അധ്യക്ഷൻ ഷാജി എൻ കരുൺ. ഇത്തവണത്തെ മത്സരത്തിന്റെ സ്വഭാവം കണക്കിലെടുത്താണ് തമിഴ് ചിത്രം കൂഴാങ്കൽ തെരഞ്ഞെടുത്തതെന്ന് ഷാജി എൻ കരുൺ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ബ്രിട്ടീഷ് വിരുദ്ധതയുള്ളതുകൊണ്ടാണ് സർദാർ ഉദ്ധം ഒഴിവാക്കിയതെന്ന് ജൂറി അംഗത്തിന്റെ വാദം ഷാജി എൻ കരുൺ തള്ളി. സർക്കാർ സംവിധാനം ചെയ്ത സർദാർ ഉദ്ധം ഓസ്കർ എൻട്രിയിൽ നിന്ന് ഒഴിവാക്കിയത് ചിത്രം ബ്രിട്ടീഷുകാരോട് വെറുപ്പ് സൃഷ്ടിക്കുന്നത് കൊണ്ടാണെന്ന ജൂറി അംഗം ഇന്ദ്രദീപ് ദാസ് ഗുപ്തയുടെ പ്രസ്താവനയോടെയാണ് വിവാദത്തിന്റെ തുടക്കം. ദൈർഘ്യം പ്രതികൂല ഘടകമായതായി മറ്റൊരു ജൂറി അംഗം സുമിത് ബസു ചൂണ്ടിക്കാട്ടി. പ്രേക്ഷക പ്രീതി നേടുകയും മികച്ചതെന്ന് ജൂറി തന്നെ വിലയിരുത്തുകയും ചെയ്ത സർദാർ ഉദ്ധം തഴയപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഇതോടെ ശക്തമായി. എന്നാൽ മാനവികതയും സ്ത്രീപക്ഷ സമീപനവും കണക്കിലെടുത്താണ് കൂഴാങ്കൽ തിരഞ്ഞെടുത്തതെന്ന് ജൂറി അധ്യക്ഷൻ. ലോകത്തെ എല്ലായിടത്തും മനസ്സിലാക്കുന്ന ഒരു സബ്ജക്റ്റാണ്, ആ സബ്ജക്റ്റിനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, അല്ലാതെ വേറൊരു കാരണത്താൽ. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയും ഇന്ത്യ ആയിട്ടുള്ളൊരു ഫൈറ്റോ ഒന്നും അല്ല ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ അവർ കമേഴ്സ്യലായിട്ടോ അല്ലെങ്കിൽ ആ പടം വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ആൾക്കാരിലേക്ക് എത്തേണ്ട ഒരു പടമാണല്ലോ. പക്ഷേ ഓസ്കറിന്റെ കാര്യത്തിൽ നമുക്കൊരു തീമുണ്ട്, ഐഡിയ ഉണ്ട്. മത്സരത്തിനുണ്ടായിരുന്ന നായാട്ട് പ്രാദേശികമായി മികച്ച ചിത്രമാണെങ്കിലും ഓസ്കർ പോരാട്ടത്തിന് അത് പോരെന്ന് ഷാജിയൻ കരു. പക്ഷെ ഓസ്കറിന് എൻട്രി ചെയ്യുമ്പം ഇന്റർനാഷണലി തീം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ തീമിന്റെ പുറത്താണ് ഇത് സെലക്ട് ചെയ്തത്. മാർച്ച് 27-നാണ് 94-ാമത് ഓസ്കർ പുരസ്കാര പ്രഖ്യാപനം. പി ബി അനൂപ്, മനോരമ ന്യൂസ്, ഡൽഹി.